ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം ഒന്നാമത്തെ ഭാഗം 1 മുതൽ 9 വരെ അന്ത്യകാല ലക്ഷണങ്ങളാണ്. അന്ത്യനാളുകളിൽ ദുഷ്ടത വർദ്ധിക്കും എന്നുള്ള മുന്നറിയിപ്പോടുകൂടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. സഭാ കാലയളവിനെ മൊത്തത്തിൽ അന്ത്യനാളെന്ന് വിശേഷിപ്പിക്കാം. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയോടെ ഈ അന്ത്യനാൾ ആരംഭിച്ചു. അക്രമം നിറഞ്ഞ സമയമായിരിക്കും ഇത്. ഈ ദുഷ്കാലത്തിൻ്റെ സ്വഭാവം വിവരിച്ചിരിക്കുന്നത് ശ്രദ്ധേയമത്രേ. മനുഷ്യർ സ്വസ്നേഹികൾ അഥവാ സ്വാർത്ഥമയന്മാർ ആകും എന്നുള്ളതാണ്. ഉള്ളതിൽ സംതൃപ്തരാകാതെ ദ്രവ്യാഗ്രികളാകുന്നു. മനുഷ്യർ ആത്മപ്രശംസക്കാരും അഹങ്കാരികളും ആകുന്നതായി കാണാം. മറ്റുള്ളവരെ ദുഷിക്കുന്നവരും അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്നവരും ആയി മാറുന്നു. അശുദ്ധ ജീവിതം നയിക്കുന്നവരും നന്ദി കെട്ടവരുമായി മനുഷ്യർ തീരുന്നു. ആത്മനിയന്ത്രണമില്ലാതെ മൃഗതുല്യരായി ജീവിക്കുന്നു. നിഗളികളായി ദൈവഭയമില്ലാതെ ഭോഗപ്രിയരായി മനുഷ്യർ മാറുന്നു. താൽക്കാലിക സുഖം നൽകുന്ന ആഹാരത്തിലും വിനോദത്തിലും സംതൃപ്തിപ്പെടുന്നവരായിത്തീരുന്നു. ഭക്തി അഭിനയിക്കുന്നവരാണ് കൂടുതൽ, എന്നാൽ അതിൻ്റെ ശക്തിയോ അനുഭവമോ ഇല്ലാത്തവരാകുന്നു. ഇന്ന് കാണുന്ന വിവാഹമോചനവും മറ്റും അതിൻ്റെ തെളിവാകുന്നു. വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യപരമായും ഈ ധാർമ്മിക അധപ്പതനം നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. വേഷഭക്തരോട് വിശ്വാസികൾ വേർപെട്ടിരിക്കണം. അവർ വീടുകൾ തോറും കയറിയിറങ്ങി ബലഹീനരായ സ്ത്രീകളെ വശീകരിച്ച് സ്വാധീനിക്കുന്നവരാണ്. അവരെ മോശയുടെ അത്ഭുത പ്രവൃത്തികളെ അനുകരിച്ച് NS-നോടും MRS-നോടും തുല്യം ചെയ്തിരിക്കുന്നു. എന്നാൽ പേൻബാധ ഉണ്ടായപ്പോൾ ഈ മന്ത്രവാദികൾക്ക് അനുകരിക്കുവാൻ കഴിഞ്ഞില്ല. സാത്താൻ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അനുകരിക്കുന്നവനാണ്. അങ്ങനെ അനേകർ വഞ്ചിക്കപ്പെടാൻ ഇടയാകുന്നു. എന്നാൽ അന്തിമ വിജയം ദൈവത്തിനുള്ളതാണ്. കള്ളപ്രവാചകന്മാരുടെ നിജസ്ഥിതി വെളിപ്പെടും. അവർക്ക് എന്നും സത്യത്തിൽ ഉയർത്തി നിൽക്കുവാൻ കഴിയുന്നതുമല്ല. വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ 1 മുതൽ 4 വരെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നാണ്. അന്ത്യകാലം എന്നിവിടെ പറയുന്നത് ഈ കൃപായുഗത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നു. നോക്കൂ, ഇവിടെ 1-2 19 തരം ആളുകളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു. Romans 1:29-31 ഇതിന് വളരെ സാമ്യമുണ്ട്. പുറജാതികളിൽ കാണുന്ന സ്വഭാവ വിശേഷങ്ങൾ ഇന്ന് ക്രിസ്ത്യാനികളിൽ എന്ന് പറയുന്ന അനേകരിലും കാണുന്നു. ഇത് എത്ര ശോചനീയമാണെന്ന് ഓർക്കൂ. 19 തരക്കാരടങ്ങിയ ഈ ലിസ്റ്റ് സ്വയസ്നേഹത്തിൽ ആരംഭിച്ച് ദൈവസ്നേഹമില്ലായ്മയിൽ അവസാനിക്കുന്നു. ഇവരുടെ ഒരു പൊതു സ്വഭാവം അപ്പോസ്തലൻ ഒടുവിൽ ചൂണ്ടിക്കാണിക്കുന്നു. അവർക്കെല്ലാം ഭക്തിയുടെ വേഷമുണ്ടെങ്കിലും അതിൻ്റെ ശക്തി അവരിലൊട്ടും കാണുവാനില്ല. മതത്തിൻ്റെ ബാക്കി രൂപം അവർ പിന്തുടരുന്നുവെങ്കിലും വിശ്വാസത്തിൻ്റെ യാതൊരു സ്വാധീനവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെയുള്ളവരുമായി യാതൊരു ബന്ധവും പാടില്ലെന്ന് പൗലോസ് ഓർപ്പിക്കുന്നു. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്യാഗികളെക്കുറിച്ചാണ്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരെ വിശ്വാസത്യാഗികൾ എന്ന് പറയാം. ക്രിസ്തുവിൻ്റെ ദൈവത്വം, അവൻ്റെ പാപപരിഹാര യാഗം എന്നീ തിരുവചന സത്യങ്ങളെ മനഃപൂർവ്വമായി തിരസ്കരിക്കുന്നവരാണ് വിശ്വാസത്യാഗികൾ. 1 യോഹന്നാൻ 4:1-3 2 പത്രോസ് 2:1 നോക്കൂ. വിശ്വാസികളുടെ പിന്മാറ്റവും വിശ്വാസത്യാഗവും ഇത് രണ്ട് കാര്യങ്ങളാണ്. വചന നിശ്ചയമില്ലാത്തതിനാൽ ചിലർക്ക് തെറ്റു സംഭവിച്ചു എന്ന് വരാം. പക്ഷേ വിശ്വാസത്യാഗികൾ അവർ അറിഞ്ഞ സത്യത്തെ മനഃപൂർവ്വം നിരസിക്കുകയാണ്. എങ്കിലും അവർ ഭക്തിയുടെ വേഷം മുറുകെ പിടിക്കുകയും ചെയ്തിരിക്കും. പഴയ നിയമ ഇസ്രയേലിനെ പോലെ തന്നെ വിശ്വാസത്യാഗത്തിന് ക്രിസ്തീയ സഭയിലും യാതൊരു പ്രതിവിധിയും നിർദ്ദേശിക്കുന്നില്ല. ദൈവത്തിൻ്റെ കഠിനമായ ന്യായവിധിക്കായുള്ള ഒരു പ്രതീക്ഷ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 1 തിമോത്തി 4:1 നോക്കൂ. 6-7 വാക്യത്തിലേക്ക് വരുമ്പോൾ അപലകളായ പെണ്ണുങ്ങളെ സ്വാധീനിക്കുന്നവരെ കാണാം. ഭക്തിയുടെ വേഷം ധരിച്ച് നടക്കുന്ന കപടവേലക്കാരും കള്ളപ്രവാചകന്മാരും വീടുകളിൽ കയറിയിറങ്ങി സ്ത്രീകളെ വശീകരിക്കുന്നവർ അതിലവർ സമർത്ഥരാണ്. അവർ അക്കാലത്ത് മാത്രമല്ല ഇന്നും സുലഭമാണ്. ചഞ്ചലചിത്തരായ പല സ്ത്രീകളും അവരുടെ വലയിൽ പെട്ടുപോകുന്നു. ഭർത്താക്കന്മാർ വീട്ടിലില്ലാത്ത തക്കം നോക്കിയാണ് ഇവർ ഈ സ്ത്രീകളെ സന്ദർശിക്കാറുള്ളത്. ഏതെങ്കിൽ വെച്ച് പാമ്പ് ഹവയെ സന്ദർശിച്ചത് അതുപോലെ ആയിരുന്നുവല്ലോ. കാമാസക്തരായ ഈ കപടവേഷധാരികളുടെ മധുരമൂർന്ന വാക്കുകളിൽ ചഞ്ചലചിത്തരായ സഹോദരിമാർ വീണുപോകുന്നു. അവർ പഠിപ്പിക്കുന്ന ദുരുദ്ദേശങ്ങൾ ആ സ്ത്രീകൾ വേദവാക്യം പോലെ അംഗീകരിക്കുകയും ചെയ്യുന്നു. 2 തിമോത്യോസ് 3:1 ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം 3:2 8-9 നമുക്ക് വരാം. മോശയോട് എടുത്തു നിന്ന NS-ഉം MRS-ഉം. ഈ സംഭവം പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ യഹൂദ പാരമ്പര്യങ്ങളിൽ അടങ്ങിയ യോനാഥൻ്റെ തർക്കത്തിലും
ആദ്യകാല ക്രിസ്തീയ സാഹിത്യ രചനകളിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസിന് ആ സംഭവം രേഖപ്പെടുത്തുവാൻ പ്രയാസമുണ്ടായില്ല. ദൈവത്തിൻ്റെ ദിവ്യ നിയോഗമനുസരിച്ച് മോശെ ഫറവോന്റെ മുമ്പാകെ തൻ്റെ വടി സർപ്പമാക്കി തീർത്തപ്പോൾ മിസ്രയീമിലെ മന്ത്രവാദികളും അതുപോലെ തങ്ങളുടെ വടി സർപ്പമാക്കിയ കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്. പുറപ്പാട് 7:10-12 വരെ കാണുക. ആ മിസ്രയീം മന്ത്രവാദികളിൽ പ്രമുഖരായിരുന്നു എന്നെസും എംബ്രേസും. അവർ അന്ന് മോശയോട് എതിർത്തു നിന്നതുപോലെ ഇപ്പോൾ ഈ ദുരുപദേശക്കന്മാർ ദൈവവചന സത്യത്തോട് എതിർത്തു നിൽക്കുന്നു എന്നാണ് പൗലോസ് തിമോത്തിയോസിനെ ഓർപ്പിക്കുന്നത്. എന്നെസിൻ്റെയും എംബ്രേസിൻ്റെയും സർപ്പമായി തീർന്ന വടികളെ മോശയുടെ വടി വിഴുകിക്കളഞ്ഞപ്പോൾ അവർ ലജ്ജിതരായി തീർന്നതുപോലെ ദൈവവചനത്തെ നിരസിക്കുന്ന ദുരു ഉപദേശക്കന്മാരും ലജ്ജിതരായി മാറുക തന്നെ ചെയ്യും. 16-17 വാക്യത്തിലേക്ക് വരുമ്പോൾ തിരുവെഴുത്തിൻ്റെ ദൈവനിശ്വസ്തതയാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശ്വാസത്താൽ ഉളവായ തിരുവെഴുത്ത് എന്നാണ് അർത്ഥം. 2:7 ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ ദൈവത്തിൻ്റെ ശ്വാസത്താലാണ് തിരുവെഴുത്ത് ഉളവായത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാസമായ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും നിയന്ത്രിച്ചതിൻ്റെ ഫലമായിട്ടാണ് തിരുവെഴുത്ത് ഉണ്ടായത് എന്നാണ്. ഇതാണ് ഇതിനെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിളിനെ ദൈവനിശ്വസ്തമായ തിരുവെഴുത്ത് എന്ന് പറയുന്നത്. തിരുവെഴുത്തിലെ ഓരോ വാക്യവും ദൈവം പദാനുപദം പറഞ്ഞുകൊടുത്ത് എഴുതിച്ചു എന്ന് അതിനാൽ അർത്ഥമാക്കേണ്ടതില്ല. ദൈവവചനം തെറ്റുകൂടാതെയും എഴുത്തുകാരുടെ അറിവിനും കഴിവിനും അപ്പുറവുമായുള്ള കാര്യങ്ങളും എഴുതുവാൻ ദൈവം എഴുത്തുകാരെ ആത്മാവിൽ നിയന്ത്രിച്ചു എന്നാണ് സാരം. പഴയ നിയമ തിരുവെഴുത്തുകൾ ദൈവവചനമായി പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 2 Samuel 23:2 Esaiah 59:21 Jeremiah 1:9 കൂടി നോക്കുക. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് പഴയ നിയമത്തിൽ അനേകം പ്രാവശ്യം ദൈവം ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുപോലെ പുതിയ നിയമത്തിൽ ക്രിസ്തുവും ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് അനേക പ്രാവശ്യം അരുളിച്ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അപ്പോസ്തലന്മാരും പഴയ നിയമ തിരുവെഴുത്തുകൾ ദൈവവചനമായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, Apostle 1:16 4:26 28:27 Hebrews 3:7 4:12 10:15 2 Petrus 1:21 കൂടി. ബൈബിളിലെ 66 പുസ്തകങ്ങളും ആധികാരികമായ കാനോനിക ഗ്രന്ഥങ്ങളായി അംഗീകരിക്കപ്പെടാൻ താമസമുണ്ടായെങ്കിലും അന്നത്തെ ജനത അവയെ ദൈവനിശ്വസ്ത തിരുവെഴുത്തുകളായി അംഗീകരിച്ചു എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. എല്ലാ തിരുവെഴുത്തുകളും ദൈവനിശ്വസ്തതയാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യനായ തിമോത്തിയോസ് ആ തിരുവെഴുത്തുകളെ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനുമായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ പൗലോസ് ഗുണദോഷിക്കുന്നു. അങ്ങനെയെങ്കിൽ അവൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനായി തീരും. ഇവിടെ ശാസനം എന്ന് പറയുന്നത് ഉപദേശത്തിലും ജീവിതത്തിലുമുള്ള തെറ്റുകളെ സ്നേഹത്തിൻ്റെ ആത്മാവിൽ ചൂണ്ടിക്കാണിക്കുന്നതിനെയും ഗുണീകരണം എന്നത് തെറ്റുതിരുത്തലിനെയും ഉദ്ദേശിക്കുന്നു. 2 Petrus 1:21 കൂടി നോക്കുക. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. ദുർഘട സമയത്ത് വിശ്വാസത്തിൽ നിലനിന്ന് കർത്താവിനെ സേവിക്കുവാനും ദുരു ഉപദേശക്കന്മാരോട് വേർപെടുകയും മാതൃകയുള്ള ദൈവദാസന്മാരെ അനുകരിക്കുകയും ചെയ്യണം എന്ന് അപ്പോസ്തലൻ തിമോത്തിയോസ് ഓർപ്പിച്ചു. 3. ദൈവദിനത്തിൽ അടിയുറച്ച ജീവിതം നയിക്കണം. തിമോത്തിയോസ് ബാല്യം മുതൽ അറിയുകയും നിശ്ചയം പ്രാപിക്കുകയും ചെയ്തതാണ് തിരുവെഴുത്ത്. അത് രക്ഷയിലേക്ക് നയിക്കുന്ന വചനമാണ്. അത് തിരുവെഴുത്താണ്, ദൈവദത്തമാണ് എന്ന് സാരം. മനുഷ്യൻ്റെ വാക്കുകളല്ല, പ്രത്യുത ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് നൽകിയിട്ടുള്ളത് അത്രേ. നോക്കൂ, ദൈവിക വെളിപ്പാട് കൊണ്ടുള്ള അർത്ഥം അതാണ്. ദൈവശ്വാസീയം കൊണ്ടുള്ള അർത്ഥം ദൈവം വെളിപ്പെടുത്തിയ സത്യം തെറ്റുകൂടാതെ എഴുതുവാനുള്ള കഴിവ് എന്ന് തന്നെയാണ്. രക്ഷിക്കപ്പെടുവാൻ ദൈവവചനം കേൾക്കണം. ക്രിസ്തുവാണ് രക്ഷിതാവ്. വചനം കേൾക്കുമ്പോൾ പാപബോധം ഉണ്ടാകുകയും ക്രിസ്തു രക്ഷിതാവായി സ്വീകരിക്കാനുള്ള ആവശ്യബോധം ലഭിക്കുകയും ചെയ്യുന്നു. വചനം ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അത് ഉപദേശത്തിന് മതിയായതാണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ശാസിക്കുന്നുണ്ട്, ശരിയെന്ന ബുദ്ധി ഉപദേശം നൽകുന്നുണ്ട്, നീതിയുള്ള ജീവിതം നയിക്കുവാൻ പ്രാപ്തരാക്കുന്നുമുണ്ട്, സൽപ്രവൃത്തികൾ ചെയ്യുവാൻ കഴിവ് നൽകുന്നു, കർത്താൻ ഉപയോഗിക്കുവാൻ വിശ്വാസികളെ ആത്മീക പക്വത ഉള്ളവരാക്കുകയും ചെയ്യുന്നു. തികഞ്ഞവൻ ആകുക എന്നതിൻ്റെ ആശയം അതാണ്. ദൈവവചന പഠനം കൊണ്ട് സാധിക്കേണ്ടതും അതന്നെയാണ്. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 2 Timothy 3:2 ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിമോത്തിയോസ് എഴുതിയ 2 Letter 4:1
ഒന്നും രണ്ടും വാക്യത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പായി പൗലോസിൻ്റെ അന്ത്യവാക്കുകളാണ് ഈ അധ്യായത്തിൽ കാണുന്നത്. കടുത്ത പോരാട്ടത്തിൻ്റെ മധ്യത്തിലും പരാതിയുടെയോ അസംതൃപ്തിയുടെയോ യാതൊരു സ്വരവും തന്നിൽ നിന്നും ഉയർന്നില്ല. അപ്പോസ്തലൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് അറിവുണ്ടായിട്ടും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ ഹൃദയം എത്ര ശ്രേഷ്ഠമാകുന്നു. ജീവിത സാഫല്യം കൈവരിച്ച ഒരു ക്രിസ്തു ഭക്തനെ നാം ഇവിടെ കാണുന്നു. മൂന്നാം അധ്യായത്തിൽ സത്യത്തിനെതിരായി വളർന്നു വരുന്ന എതിർപ്പിനെ അഭിമുഖീകരിക്കുന്ന ഈ തിമത്യോസ് പത്യോപദേശത്തിൽ നിലനിൽക്കണമെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ, നാലാം അധ്യായത്തിൽ ആ പത്യോപദേശ പ്രഖ്യാപനത്തിൽ തിമത്യോസിൻ്റെ കർത്തവ്യത്തിൻ്റെ പ്രാധാന്യം ഉറപ്പിച്ച് പറയുന്നു. ഇവിടെ പൗലോസ് തിമോത്യോസിനെ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ അത്യന്തം ഗൗരവമുള്ളതാണ്. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം. പ്രത്യേകിച്ചും തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് പറയുന്ന കാര്യങ്ങളായതുകൊണ്ട് തിമോത്യോസ് അതിനെ വളരെ ഗൗരവത്തോടെ കണക്കാക്കുകയും വേണം. അതുകൊണ്ട് ദൈവത്തെയും ക്രിസ്തുവിനെയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് പൗലോസ് ഇക്കാര്യം പ്രസ്താവിക്കുന്നത്. പൗലോസിൻ്റെ ഈ ആജ്ഞ അംഗീകരിച്ച് പ്രവർത്തിച്ചു കൊള്ളാമെന്ന് തിമോത്യോസിനെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കുന്നത് പോലെയാണ് ഈ പ്രസ്താവന ഇരിക്കുന്നത്. തുടർന്ന് ഊർജ്ജസ്വലതയുള്ള 5 കൽപ്പനകളാണ് പൗലോസ് നൽകുന്നത്. അവയിൽ അതിപ്രധാനമായിട്ടുള്ളത് വചനഘോഷണത്തിനായി സദാസമയവും ഒരുങ്ങിയിരിക്കണം എന്നാണ്. അതായത് എവിടെയെങ്കിലും വെച്ച് സുവിശേഷ സന്ദേശത്തിന് ഒരു അവസരമുണ്ടായാൽ ഞാൻ പ്രസംഗിക്കുവാൻ ഒരുങ്ങിയില്ല, അങ്ങനെ പറയുവാൻ ഇടവരരുത്. ഒരു ശുശ്രൂഷൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നോക്കൂ, തിമോത്യോസിന് പൗലോസ് നൽകിയ ഗൗരവമേറിയ ചുമതലകളാണല്ലോ ഈ അധ്യായത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതനുസരിക്കുവാനുള്ള ഉത്തരവാദിത്വം തിമോസ് ഉണ്ടായിരുന്നു. ഇത് ദുഷ്കാലമാണ്. കള്ള ഉപദേഷ്ടാക്കന്മാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസികൾ വഞ്ചിക്കപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ ന്യായവിധിക്കുള്ള ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസവും ആസന്നമായിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:10 പ്രകാരം. അതുകൊണ്ട് വചനം പ്രസംഗിക്കുക, അനുകൂല സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യത്തിലും അതിനെ ഒരുക്കമുള്ളവനായിരിക്കുക എന്നർത്ഥം. ശുശ്രൂഷയുടെ ഫലം ഉടനെ കണ്ട് എന്ന് വരാത്തതിനാൽ അത് ദീർഘക്ഷമയോടെ വചനം ശുശ്രൂഷിക്കണം, ഉപദേശം പ്രസംഗിക്കണം. അതുകൊണ്ടുള്ള ആശയം പത്യോപദേശം പ്രസംഗിക്കണം എന്ന് തന്നെയാണ്. കെട്ടുകഥകളും മനസ്സിന് രസം നൽകുന്ന ദൃഷ്ടാന്തങ്ങളും അത് കേൾക്കുവാൻ മനുഷ്യർ താല്പര്യമുള്ളവരായിരിക്കും. എന്നാൽ അവർ ദൈവവചന സത്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയില്ല. എന്നാൽ ദൈവദാസന്മാർ വചനത്തിൽ കൂടി ശാസിക്കുകയും പ്രബോധിപ്പിക്കുകയും കുറ്റബോധം ഉളവാക്കുകയും ചെയ്യണം. അങ്ങനെ വിശ്വാസികൾ ആത്മീക വർധനവുള്ളവരാകുവാൻ ഇടയായി മാറും. തുടർന്ന് തിമോത്യോസിനോട് ആജ്ഞാപിക്കുന്നത് അവൾ സാഹചര്യങ്ങളെക്കുറിച്ച് ബോധം ഉള്ളവനായിരിക്കണം എന്നതാണ്. സഭാമൂപ്പന്മാർ ദൈവജനത്തിൻ്റെ ആത്മീക സ്ഥിതി മനസ്സിലാക്കി ശുശ്രൂഷിക്കുന്നവർ ആയിരിക്കണമെന്നർത്ഥം. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ മനസ്സുള്ളവരായിരിക്കണം. സാത്താൻ്റെ ആക്രമണം അവർ നിരന്തരം നേടുമെങ്കിലും കർത്താവ് പരിപാലിക്കുവാൻ മതിയായവനാകുന്നു എന്ന് വിശ്വസിക്കും. ദൈവദാസൻ ആത്മാക്കളെക്കുറിച്ച് ഭാരവും ദാഹവും ഉള്ളവനായിരിക്കണം. സുവിശേഷം അറിയിക്കുന്നതിൽ അവൻ തൽപരനായിരിക്കണം. കർത്താവ് ഭരമേൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകളിൽ വിശ്വസ്തനായിരിക്കണം. പൗലോസ് തൻ്റെ മരണത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് തിമോത്യോസിനെ അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. 30 ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വിശ്വസ്ത ഭടനായി പൗലോസ് പോരാടി. ഇനി ആ ചുമതല തിമോത്യോസ് ഉള്ളതാകുന്നു എന്ന് അവനെ ഓർപ്പിക്കുകയാണ്. കർദാസന്മാർ ഈ മാതൃക അനുകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. 3 മുതൽ 5 വരെയുള്ള വാക്യത്തിലേക്ക് നാം വരുമ്പോൾ സകലത്തിലും നിർമ്മതനായിരിക്കുക എന്ന് കാണുന്നു. ലോകത്തിലെ ഭൂരിപക്ഷം മനുഷ്യർക്കും പത്യോപദേശം ശ്രദ്ധിക്കുന്നതിലല്ല, കർണരസമായ കെട്ടുകഥകൾ കേൾക്കുന്നതിലാണ് താല്പര്യമെന്ന് പൗലോസ് പറയുന്നു. അന്നെന്ന പോലെ ഇന്നും സത്യസുവിശേഷം കേൾക്കുന്നതിൽ ജനങ്ങൾക്ക് താല്പര്യം വളരെ കുറവാണ്. 5-ാം വാക്യത്തിൽ 4 നിർദ്ദേശങ്ങളാണ് പൗലോസ് തിമോത്യോസിൻ്റെ മുമ്പാകെ വയ്ക്കുന്നത്. നിർമ്മതനായിരിക്കുക എന്നതിന് അചഞ്ചലനായിരിക്കുക എന്നാണ് മറ്റു ചില പരിഭാഷകളിൽ കാണുന്നത്. തിമോത്യോസ് ശാന്തനും സ്ഥിരമാനസനും സുബോധമുള്ളവനുമായിരിക്കാൻ പൗലോസ് ആഗ്രഹിക്കുന്നു. മാത്രമല്ല അവൻ ശരിയായ നിലയിൽ സുവിശേഷ വേല ചെയ്യുകയും തൻ്റെ കർത്തവ്യങ്ങൾ പരിപൂർണമായി പൂർത്തീകരിക്കുകയും ചെയ്യണം. ഇവിടെ തിമോത്യോസിന് അപ്പോസ്തലൻ നൽകുന്ന നിർദ്ദേശങ്ങൾ ഒരു വിടവാങ്ങൽ സന്ദേശമായി നമുക്ക് കണക്കാക്കാം. തൻ്റെ വധശിക്ഷ ആസന്നമായിരിക്കുന്നു എന്ന് പൗലോസിന് അറിയാമായിരുന്നു. ഇനി എന്തെങ്കിലും തൻ്റെ അരുമശിക്ഷനെ കാണുവാൻ കഴിയുമോ എന്ന് അപ്പോസ്തലൻ നിശ്ചയമില്ല. അതുകൊണ്ട് ജാഗ്രതയോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ തിമോത്യോസിനെ ഇവിടെ പ്രബോധിപ്പിക്കുന്നു. 2 തിമോത്യോസ് 4:1 ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിമോത്യോസിന് എഴുതിയ 2 ലേഖനം 4:2 6 വാക്യം മുതൽ
ഞാനോ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു എന്ന വാക്യത്തോടുള്ള ബന്ധത്തിൽ പൗലോസിൻ്റെ രക്തസാക്ഷി മരണം ഒരു പാനീയയാഗത്തോട് ഇവിടെ താൻ തുലനം ചെയ്യുന്നു. ഹോമയാഗ കർമ്മം പൂർത്തീകരിക്കപ്പെടുന്നത് പാനീയയാഗാർപ്പണത്തോടെയാണ്. നോക്കൂ, പുറപ്പാട് 29 അതിൻ്റെ 40 വാക്യവും സംഖ്യ 15:1-10 വരെയും. താൻ രക്തസാക്ഷി മരണം അനുഭവിക്കും എന്ന അർത്ഥത്തിൽ ഈ ആലങ്കാരിക പ്രയോഗം ഫിലിപ്പി 2:17 പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല, റോമർ 12:1 തൻ്റെ മുഴുവൻ ജീവിതവും ദൈവത്തിന് വേണ്ടിയുള്ള ജീവനുള്ള ഒരു യാഗമായി അർപ്പിച്ച പൗലോസ് റോമൻ ചക്രവർത്തിയായ നീറോയുടെ വാളിൻ്റെ വെട്ടേറ്റ് രക്തം ചിന്തുന്നത് കൊല്ലപ്പെട്ട യാഗമൃഗത്തിന്മേൽ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്ന വീഞ്ഞിനോട് ഇവിടെ താൻ അമേൻ തുലനം ചെയ്യുകയായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ യാഗമരണത്തോട് താൻ തന്നെ തന്നെ ഇവിടെ പറയുകയാണ്. തിമോത്തിയോസിന് ആജ്ഞാപിക്കുന്നത് അവൻ സാഹചര്യങ്ങളെക്കുറിച്ച് സുബോധമുള്ളവനായിരിക്കണം എന്നാണ്. പൗലോസ് തൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് സംതൃപ്തിയുള്ളവനായിരുന്നു. തൻ്റെ ജീവിതവും ശുശ്രൂഷയും ദൈവത്തിന് സൗരഭ്യം നൽകുന്ന ഒരു യാഗമായിരുന്നു. തൻ്റെ മരണത്തിലും കർത്താവിന് സൗരഭ്യം നൽകുന്ന ഒരു പാനീയ ബലിയായി താൻ അവസാനിക്കുമെന്നുള്ള ഉറപ്പ് പൗലോസിനിവിടെ പറയുന്നുണ്ട്. അങ്ങനെ തൻ്റെ ശിരസ് വാളാൽ ശരീരത്തിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ തൻ്റെ ആത്മാവ് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ മാർഗത്തിലേക്ക് പറന്ന് ഉയരുമെന്നുള്ള ബോധം പൗലോസിനുണ്ടായിരുന്നു. കർത്താവിന് വേണ്ടി വിശ്വസ്ത സേവനം ചെയ്ത് അധ്വാനിച്ചു എന്ന് തനിക്ക് ബോധമുണ്ട്. ഓട്ടം തികച്ചു എന്നുള്ളത് കൊണ്ടുള്ള ആശയം, ലക്ഷ്യബോധമുള്ളവനായി എതിർപ്പുകളുടെ മധ്യത്തിൽ പിന്മാറാതെ ദൗത്യം നിവർത്തിച്ചു എന്ന് തന്നെയാണ്. മൂന്നാമതായി, താൻ വിശ്വാസം കാത്തു. ഇത് വ്യക്തിപരമായ ക്രിസ്തുവിലുള്ള വിശ്വാസമല്ല, പ്രത്യുത ഒരിക്കലായി വിശുദ്ധന്മാരെ ഭരമേൽപ്പിച്ചിട്ടുള്ള ദൈവവചനത്തെ കാണിക്കുന്നു. നോക്കൂ, യൂദ 3, പൗലോസ് വചനത്തോട് വിശ്വസ്തത പുലർത്തി എന്ന സാരം. കർത്താവിൽ നിന്നും നീതിയുടെ കിരീടം തനിക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പ് പൗലോസിനുണ്ടായിരുന്നു. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർക്കുള്ളതാണ് ഈ കിരീടം. പൗലോസ് തൻ്റെ ജീവിതവും ശുശ്രൂഷകളും കർത്താവിൻ്റെ പ്രത്യക്ഷതയെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് താൻ പ്രവർത്തിച്ചു വന്നത്. ആ വിശ്വസ്ത സേവനത്തിന് കർത്താവ് പ്രതിഫലം നൽകുവാൻ അവൻ നീതിയുള്ള ന്യായാധിപതിയാണെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നു. തനിക്ക് മാത്രമല്ല, താൻ പറയുകയാണ്, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും അത് ലഭിക്കുമെന്നും തനിക്ക് ബോധമുണ്ടായിരുന്നു. പ്രിയ ദൈവജനമേ, നമുക്കും ഈ ലക്ഷ്യബോധത്തോട് തന്നെ നമ്മുടെ കർത്താവിൽ നമുക്ക് സേവിക്കാം. നോക്കൂ, ഇവിടെ തുറന്നു പറയുകയാണ്, എൻ്റെ നിര്യാണക്കാലവും അടുത്തിരിക്കുന്നു എന്നാണ് 6-ാമത്തെ വാക്യത്തിൽ പിന്നെയും കാണുന്നത്. നിര്യാണക്കാലം എന്നതിന് പുറപ്പാടിനുള്ള സമയമായി എന്നാണ് ചില ഭാഷാന്തരങ്ങളിൽ കാണുന്നത്. അതിന് വേർപാടിനുള്ള സമയമെന്നോ യാത്രയ്ക്കുള്ള സമയമെന്നോ അർത്ഥം പറയാം. പൗലോസിൻ്റെ മനസ്സിൽ തൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഉള്ളത് എങ്കിലും ഈ പ്രയോഗത്തിന് 4 വിധത്തിലുള്ള ആശയമുണ്ടെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഒന്ന്, നങ്കൂരമടിച്ച് കിടക്കുന്നൊരു കപ്പൽ യാത്ര പുറപ്പെടുവാൻ സമയമാകുമ്പോൾ നങ്കൂരം വലിച്ചു കയറ്റി കപ്പൽ ബന്ധനവിമുക്തമാക്കുന്ന ഒരു നാവിക ശൈലി. മറ്റൊന്ന്, ഉഴവ് നടത്തുന്ന കാളകളെ അധ്വാനം കഴിഞ്ഞ് നുഖമഴിച്ച് വിട്ട് സ്വതന്ത്രമാക്കുന്ന കർഷക ശൈലി. 3-ാമത്തത്, കൂടാരമടിച്ചിരിക്കുന്ന ഒരു സഞ്ചാരി തൻ്റെ യാത്ര തുടരുന്നതിനായി കൂടാരം അഴിച്ചു മാറ്റുന്നതിനെ കാണിക്കുന്ന ഒരു പ്രയോഗം. 4-ാമതായി, ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടെത്തുമ്പോൾ തത്വജ്ഞാനി ഉപയോഗിക്കുന്ന പദം. പത്രോസും ഇതിന് സമമായ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. 2 പത്രോസിൻ്റെ 13-15 തൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് പത്രോസ് പറയുന്നു. നിര്യാണക്കാലം സമാഗതമായി എന്ന് മനസ്സിലാക്കിയ പൗലോസ് അതിൽ തെല്ലും നിരാശനാകാതെ തിമോത്തിയോസിനോടൊരു മാതൃകാ സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ഇവിടെ താൻ പറയുകയാണ്, അല്ലെങ്കിൽ പ്രബോധിപ്പിക്കുകയാണ്. പൗലോസിൻ്റെ ഈ ലേഖനത്തിൽ വേർപാടിൻ്റെ അനേക ഘട്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു. 1:15, 2:18, 3:8, 4:10, 14 പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടെഴുതുന്ന ഈ അന്ത്യലേഖനത്തിൽ നിരാശയുടേതല്ല, ധൈര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ധ്വനിയാണ് മുഴുകി നാം കേൾക്കുന്നത്. 2 തിമോത്തിയോസ് 4:2 ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിമോത്തിയോസിന് എഴുതിയ 2 ലേഖനം 4:3 1-8 നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ 6-ാമത്തെ വാക്യം വരെ നാം ചിന്തിച്ചു. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഓട്ടം തികച്ചു എന്ന് നാം വായിക്കുന്നു. ക്രിസ്തീയ ജീവിതം തന്നെ ഒരു പന്തയ ഓട്ടത്തിന് സമമാണ്. ഫിലിപ്പിയർ 3:14 ഞാൻ ലാക്കിലേക്ക് ഓടുന്നു എന്ന് പൗലോസ് പറയുകയുണ്ടായി.
അതുതന്നെയായിരിക്കണം നമ്മുടെയും ലക്ഷ്യം. ഒളിമ്പിക് മത്സരങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ടാകാം പൗലോസ് ഓട്ടത്തെക്കുറിച്ച് പറയുന്നത്. ഏറ്റവും പുരാതനമായ സംഘടിത കായിക മത്സരമാണ് അത്. BC 776 ആരംഭിച്ച് AD 394 വരെ അത് 4 വർഷത്തിലൊരിക്കലായി നടന്നു പോന്നു. മതപരമായ ചില ചടങ്ങുകളും ഇതോടനുബന്ധിച്ച് നടത്തി വന്നിരുന്നു. എന്നാൽ റോമൻ ചക്രവർത്തിയായിരുന്ന തിയോഡോഷ്യസിൻ്റെ കാലത്ത് ഗ്രീസിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതോടെ ഈ മത്സരം നിന്നുപോയി. ആധുനിക ഒളിമ്പിക്സ് ഗ്രീസിൽ വീണ്ടും തുടങ്ങിയത് 1896 1916 1940 1944 എന്നീ വർഷങ്ങളിലെ ലോകമഹായുദ്ധം നിമിത്തം 3 പ്രാവശ്യം മുടങ്ങുകയുണ്ടായി. ഒളിമ്പിക്സിലെ ഒരു പ്രധാന ഇനമാണ് മാരത്തോൺ ഓട്ടം. ഈ മാരത്തോൺ എന്ന പേരിൻ്റെ പിന്നിലുള്ള ചരിത്രം ഹൃദയസ്പർശകമാണ്. പേരെടുത്ത യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു മാരത്തോൺ യുദ്ധം. ഗ്രേക്കർ പേർഷ്യക്കാരുമായി നടന്ന ആ യുദ്ധത്തിൽ വളരെ നഷ്ടവും കഷ്ടവും സഹിച്ച് ഗ്രീസ് വിജയിച്ചു. മാരത്തോൺ യുദ്ധം ജയിച്ച വിവരം നാട്ടിലറിയിക്കാൻ ഒരു പടയാളി ഒരു രാവും പകലും ഓടി തലസ്ഥാനമായ ആഥൻസിലെത്തി. നേരെ കോടതിയിലേക്ക് കയറി. സന്തോഷിക്കുക, നാം യുദ്ധത്തിൽ വിജയിച്ചു എന്ന് കിതച്ചുകൊണ്ട് പറഞ്ഞു തീർന്നതും അയാൾ വീണു മരിച്ചതും ഒന്നിച്ചായിരുന്നു. ആ പടയാളി തൻ്റെ ഓട്ടം ഓടിത്തികച്ചു. എന്നാൽ ഒന്നും നേടിയില്ല. ബാർക്ലേ പറഞ്ഞ വാക്കുകൾ. പൗലോസ് തൻ്റെ ഓട്ടം തികച്ചു. ആഗ്രഹിച്ച പ്രതിഫലത്തിനെല്ലാം താൻ അർഹനായി. നോക്കൂ, 1 കൊരിന്ത്യർ 9:25, എബ്രായർ 12:1, 1 തെസ്സലോനിക്കർ 2:19 ഈ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുക. 7-8 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ ഞാൻ നല്ല പോർ പൊരുതി. നോക്കൂ, ഇവിടെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്ന നീതിയുടെ കിരീടം 1 തെസ്സലോനിക്കർ 2:19 അത് വിവരിച്ചിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. വീണ്ടും പൗലോസ് ഒരു അലങ്കാര പ്രയോഗത്തിന് തയ്യാറാകുന്നു. ഞാൻ നല്ല പോർ പൊരുതി. ഒരു പടയാളിയുടെയോ ഒരു കായിക അഭ്യാസിയുടെയോ ചിത്രമാണ് ഇപ്പോൾ തൻ്റെ മനസ്സിലുള്ളത്. ഒരു യുദ്ധവീരൻ്റെ വിജയാട്ടഹാസമാണ് ഈ വരികളിൽ മുഴങ്ങുന്നത്. പൗലോസിൻ്റെ സുദീർഘമായ പോരാട്ട ജീവിതം ദൈവകൃപയിലുള്ള വിശ്വാസ ജീവിതമായിരുന്നു. ലോകം, ജഡം, പിശാച് എന്നീ ത്രിവിധ ശക്തികളോട് അവൻ നിരന്തരം പോരാടി വിജയം കൈവരിച്ചു. ഓട്ടം തികച്ചു എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതം ഒരു പന്തയ ഓട്ടത്തിന് സമാനമായതുകൊണ്ടാണ്. കർത്താവ് അവനെ ഏത് ശുശ്രൂഷയ്ക്കായി വിളിച്ചുവോ അത് പൂർണ്ണമായും അവൻ തികച്ചു. പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20:24 ഈ നിലയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് പൗലോസ് പറയുന്നത് വിശ്വാസം കാത്തു എന്നാണ്. ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വ്യക്തിപരമായ ആശ്രയം എന്ന അർത്ഥത്തിലാണ്. നല്ല പോർ പൊരുതി ഓട്ടം തികയ്ക്കുകയും വിശ്വാസം കാക്കുകയും ചെയ്ത പൗലോസ് പ്രതിഫലം ലഭിക്കുവാൻ ഉറ്റുനോക്കുന്നു. നീതിയുടെ കിരീടം തനിക്കായി കർത്താവ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന് അവൻ വിശ്വസിക്കുന്നു. ഇവിടെ കാണുന്ന കിരീടം രാജാവണിയുന്ന കിരീടമല്ല, കായിക മത്സരത്തിലെ ജേതാവിന് ലഭിക്കുന്ന കിരീടമാണ്. തങ്ങളുടെ ശുശ്രൂഷകൾ നീതി വെളിപ്പെടുത്തിയ നീതിമാന്മാർക്ക് നൽകുന്ന നീതി തന്നെയായിരിക്കാം ഈ കിരീടം. പൗലോസിനെ പോലെ കർത്തൃ ശുശ്രൂഷകളിൽ പ്രാവീണ്യം തെളിയിച്ചവർക്കും അല്ലാത്തവർക്കും ഈ നീതിയുടെ കിരീടം ലഭിക്കുമെന്ന് അപ്പോസ്തലന്മാർ എല്ലാ വിശ്വാസികളെയും ഓർപ്പിക്കുന്നു. നോക്കൂ, അതായത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും അത് ലഭിക്കുമെന്ന് ഇവിടെ അപ്പോസ്തല പൗലോസ് പറയുകയാണ്. ആ ദിവസം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിനെ തുടർന്ന് പ്രതിഫലം നൽകുന്ന ആ നല്ല ദിവസത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. നോക്കൂ, പഴയ നിയമ ശൗലിൻ്റെയും പുതിയ നിയമ ശൗലിൻ്റെയും അന്ത്യമൊഴികൾ നാം ഒന്ന് നോക്കിയാൽ 1 ശമൂവേൽ 26:21 ആ പഴയ നിയമ ശൗൽ പറയുകയാണ്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ ഭോഷത്വം പ്രവർത്തിച്ച് അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു, പരാജയത്തിൻ്റെ വാക്കുകൾ അവിടെ പറയുന്നു. എന്നാൽ ഈ പുതിയ നിയമ ശൗൽ, അതേ പൗലോസ് 2 തിമോത്തി 4:7 നോക്കൂ, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. ഈ വിജയശീലിതനായ വീരയോദ്ധാവിൻ്റെ വാക്കുകൾ നമുക്ക് ഏറ്റവും ഉറപ്പും ധൈര്യവും ഉളവാക്കുന്നു. 2 തിമോത്തി 4:3 ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിമോത്തിയോസ് എഴുതിയ 2:4:4 നാം വന്നിരിക്കുകയാണ്. ഇവിടെ 9-22 നാം നോക്കുമ്പോൾ പൗലോസിൻ്റെ വ്യക്തിപരമായ പരാമർശങ്ങളാണ് നാം കാണുന്നത്.
തിമോത്തിയോസ് എത്രയും വേഗം, അതായത് തൻ്റെ മരണത്തിന് മുമ്പ് റോമിലെത്തണമെന്ന് പൗലോസ് ആഗ്രഹിച്ച് അക്കാര്യം അവനെ ഓർപ്പിക്കുന്നു. ഏകദേശം 18 പേരുകൾ ഈ വാക്യങ്ങളിൽ പൗലോസ് പരാമർശിക്കുന്നുണ്ട്. തന്നോടുകൂടെ ഉണ്ടായിരുന്ന പലരും പൗലോസിനെ വിട്ടുപോയതിൽ താൻ വളരെ കുണ്ഠിതനാണ്. ഒരു കാലത്ത് തനിക്ക് പ്രയോജനമുള്ളവരായിരുന്ന ദേമാസ് ലോകസ്നേഹം മൂലം തന്നെ വിട്ടുപോയി. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ വിട്ടുപോയ മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ പൗലോസ് പ്രത്യേകം നിർദ്ദേശിക്കുന്നു. കാരണം അവൻ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാണെന്ന് തനിക്ക് ബോധ്യമുണ്ട്. പൗലോസിൻ്റെ രക്തസാക്ഷി മരണത്തിന് മുമ്പ് തിമോത്തിയോസ് റോമിലെത്തണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ഈ ലേഖനവുമായി തിഹിക്കോസിനെ എഫസോസിലേക്ക് അയച്ചു. ലൂക്കോസ് ഒഴികെ എല്ലാവരും തന്നെ വിട്ടുപോയി. ക്രിസ്തു വിശ്വാസികൾ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പൗലോസിലെ ദിവസങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നു. റോമിലെ ദിവസങ്ങളിൽ അത്യന്തം ഇരുളടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പൗലോസ് തിമോത്തിയോസിൻ്റെ സഖിത്വം ആഗ്രഹിക്കുന്നു. ദേമാസ് ഉറപ്പിച്ചല്ലോ പൗലോസിൻ്റെ സഹപ്രവർത്തകനായിരുന്നു. കൊലോസ്യ 4:14 നമ്മളത് കാണുന്നു. അവൻ ലോകത്തെ സ്നേഹിച്ച് തന്നെ വിട്ടുപോയി. ഒരു പക്ഷേ ദ്രവ്യാഗ്രഹത്തിന് അടിമപ്പെട്ട് കൊണ്ടതായിരിക്കണം അതിന് കാരണം പോകുവാൻ. സഹപ്രവർത്തകരായിരുന്ന ക്രെസ്കേസും തീത്തോസും തന്നോട് കൂടെ ഇപ്പോഴില്ല. മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് അപേക്ഷിക്കുന്നു. അതെ, അവർ തമ്മിൽ വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 15:36-40 വരെ നമ്മളത് കണ്ടു. ഒന്ന് പരാജയപ്പെട്ടതുകൊണ്ട് കർദാസന്മാർ എന്നേക്കുമായി പ്രയോജനശൂന്യരാകുന്നില്ല എന്ന് മർക്കോസിൻ്റെ അനുഭവം ഇവിടെ തെളിയിക്കുന്നു. പൗലോസ് അതേ മർക്കോസിനെ പ്രയോജനമുള്ളവനായി കണ്ടു. 13 വാക്യത്തിലേക്ക് നോക്കുമ്പോൾ കർപ്പോസിൻ്റെ പക്കൽ വെച്ചു പോകുന്ന പുതപ്പും പുസ്തകങ്ങളും എന്ന വാക്യം. പൗലോസിനെ ത്രോവസിൽ വെച്ചായിരിക്കാം റോമൻ ഭരണാധികാരികൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അതൊരു മുന്നറിയിപ്പില്ലാത്ത അറസ്റ്റായിരുന്നതിനാൽ തനിക്ക് അത്യാവശ്യമായ പല സാധനങ്ങളും കൊണ്ടുപോകുവാൻ സാധിച്ചില്ല. അവിടെ കർപ്പോസിൻ്റെ ഭവനത്തിലായിരിക്കാം പൗലോസ് അതിഥിയായി പാർത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ കർപ്പോസിൻ്റെ ഭവനത്തിൽ വെച്ചിരുന്ന സാധനങ്ങളൊന്നും കൊണ്ടുപോകുവാൻ തനിക്ക് കഴിഞ്ഞില്ല. അവയെല്ലാമാണ് ഇപ്പോൾ തിമോത്തിയസിനോട് കൊണ്ടുവരുവാൻ പൗലോസ് ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും തണുപ്പ് കാരണം ആസന്നമായതുകൊണ്ടാണ് തൻ്റെ പുതപ്പ് ഇത്രയും വേഗം കൊണ്ടുവരുവാൻ പറയുന്നത്. പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും എന്ന് പറയുന്നത് പൗലോസ് പോകുന്നിടത്തെല്ലാം കൈവശം വയ്ക്കാറുള്ള വിവിധ പുസ്തകങ്ങളും പഴയ നിയമ തോൾച്ചുരുളുകളും ആയിരിക്കാം. അതൊന്നും നമ്മൾ ഇപ്പോൾ കൂടെ കൊണ്ടുപോകാൻ അന്ന് അധികാരികൾ അനുവദിച്ചു കാണുകയില്ല. വചന പഠനത്തിൽ പൗലോസിൻ്റെ സൂക്ഷ്മാന്തി ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. തിമോത്തിയോസ് വരുമ്പോൾ ത്രോവാസിൽ ഇറങ്ങി അവിടെ വെച്ചിരിക്കും പോകുന്ന, അതായത് ത്രോവാസിൽ വെച്ചിട്ട് പോകുന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷ ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരുവാൻ അതുകൊണ്ട് അപേക്ഷിക്കുകയാണ്. പഴയ നിയമം തോലിൽ എഴുതി അന്ന് സൂക്ഷിച്ചു വന്നിരുന്നു. പൗലോസ് കാരാഗ്രഹത്തിലും ദൈവവചന പഠനത്തിന് പ്രാധാന്യം നൽകി വന്നിരുന്നു. ശീതകാലം സമീപിച്ചിരുന്നത് കൊണ്ടാണ് പുതപ്പിൻ്റെ കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചത്. ശീതകാലത്ത് കപ്പൽ സഞ്ചാരം ഇല്ലായിരുന്നതുകൊണ്ട് അതിന് മുമ്പേ വരണമെന്ന് ആവശ്യപ്പെടുന്നു. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ പൗലോസിനെ വളരെ ഉപദ്രവിച്ചു വന്നിരുന്നു. അപ്പോസ്തലൻ പ്രതികാരത്തിന് മുതിരാതെ കർത്താവിൻ്റെ കരങ്ങളിൽ അവനെ ഭരമേൽപ്പിച്ചു. അവൻ തിമോത്തിയോസിന് പരിചയമുള്ളവനായിരുന്നു. തിമോത്തിയോസ് അവനാൽ ഉപദ്രവിക്കപ്പെടാതിരിക്കുവാൻ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. പൗലോസിൻ്റെ 1 പ്രതിവാദത്തിൽ തന്നെ ആരും തനിക്ക് തുണനിന്നില്ല. എന്നാൽ കർത്താവ് തന്നെ ബലപ്പെടുത്തുകയും അവിടെ സുവിശേഷം പ്രസംഗിക്കുവാൻ പ്രാപ്തനാക്കുകയും ചെയ്തു. ദൈവദാസന്മാർ നിരാശരും നിസ്സഹായരുമാകുമ്പോൾ കർത്താവ് അവരെ കൈവിടുന്നവനല്ല. താൻ സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പൗലോസ് സാക്ഷിക്കുന്നുണ്ട് ഇവിടെ. സാത്താൻ അലർന്ന സിംഹം പോലെ ഓടി നടന്ന് വിശ്വാസിനെ ഉപദ്രവിക്കുന്നതാണെന്ന് 1 Petrus 5:8. സാത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് അപ്പോസ്തലൻ വിടുവിക്കപ്പെട്ടു എന്ന് സാരം. വിശ്വാസികളെ സകല ദുഷ്പ്രവൃത്തികളിൽ നിന്നും വിടുവിച്ച് പൂർണ്ണമായി രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാകുന്നു എന്നുള്ള ഉറപ്പ് പൗലോസിനുണ്ടായിരുന്നു. ആ അറിവ് കാരാഗ്രഹത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പൗലോസിന് ശക്തി നൽകി. അതെ, നമുക്കും കർത്താവിൽ ശരണപ്പെടാം. അപ്പോസ്തല പ്രവൃത്തികൾ 12:9-11 വരെയും 23:11 Hebrews 13:5 കൂടി വായിക്കുക. 2 Timotheus 4:4 ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിമോത്തിയോസിന് എഴുതിയ 2:4:5 16-17 വാക്യത്തിലേക്ക് നമുക്ക് വരാം. കർത്താവ് എനിക്ക് തുണനിന്നു എന്നുള്ള വാക്യം. നീറോ ചക്രവർത്തിയുടെ മുമ്പാകെ പൗലോസിനെ നിശ്ചരിക്കുമ്പോൾ അവൻ അനുകൂലമായി സാക്ഷി പറയുവാൻ ആരും മുമ്പോട്ട് വന്നില്ല.
എന്നാൽ ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ. ഈ പേര് പുതിയ നിയമത്തിൽ സുലഭമാണ്. മർക്കോസ് 15:21, അപ്പോസ്തല പ്രവൃത്തി 4:6, 19:33, 1 തിമോത്തി 1:19 ഈ ഭാഗങ്ങളിൽ പറഞ്ഞ ആളല്ല ഇയാളെന്നും റോമിലെ മറ്റൊരാളാണെന്നും അയാളുടെ വ്യാപാരത്തുകാര്യത്തിൽ പൗലോസിൻ്റെ പ്രവർത്തനം കൊണ്ട് നഷ്ടം വന്നു എന്നും കരുതുന്നു. അതുകൊണ്ട് അവനെതിരായി നിൽക്കുവാൻ നല്ല ഒരു അവസരം കൈവന്നപ്പോൾ പൗലോസിനെതിരായി അവൻ ആഞ്ഞടിച്ചു. അലക്സാണ്ടറിൻ്റെ ചെമ്പുപണി അർത്തമിസ് ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കലായിരുന്നു എന്നും പാരമ്പര്യം പറയുന്നു. പൗലോസിനെതിരായി അലക്സാണ്ടർ കോടതിയിൽ മൊഴി കൊടുത്തതായി വിചാരിക്കപ്പെടുന്നു. അതായിരുന്നു പൗലോസിനെതിരായ അവൻ്റെ കടും കൈ. അങ്ങനെ ചക്രവർത്തിയുടെ മുമ്പാകെ തനിക്ക് അനുകൂലമായി സാക്ഷി പറയുവാൻ ആരും മുമ്പോട്ട് വന്നില്ലെങ്കിലും കർത്താവിൻ്റെ സഹായത്താൽ പൗലോസിന് ധൈര്യമായി തൻ്റെ കാര്യം വാദിക്കുവാൻ അവസരം ലഭിച്ചു. അതിൻ്റെ ഫലമായി റോമൻ പൗരനായ തന്നെ സിംഹത്തിന് എറിഞ്ഞുകൊടുക്കുവാൻ ചക്രവർത്തി തീരുമാനിച്ചില്ല. അങ്ങനെ തൻ്റെ ഒന്നാമത്തെ വിസ്താരത്തിൽ പൗലോസിന് അത്ഭുതകരമായ ഒരു ജീവിതം അല്ലെങ്കിൽ മരണത്തിൽ നിന്നും വിടുതൽ ലഭിച്ചു. തൻ്റെ ജയിൽവാസം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ പിന്നീടുണ്ടായ വിസ്താരത്തെപ്പറ്റിയോ അവൻ്റെ രക്തസാക്ഷി മരണത്തെക്കുറിച്ചോ ഒന്നും തിരുവചനത്തിൽ രേഖപ്പെടുത്തി കാണുന്നില്ല. സങ്കീർത്തനം 73:24, ലൂക്കോസ് 16:22, ഫിലിപ്പിയർ 1:21, അപ്പോസ്തല പ്രവൃത്തി 20:24 ഈ ഭാഗങ്ങളിൽ പറയുന്ന അനുഭവമായിരുന്നു തനിക്ക്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാകുന്നു എന്ന് പറഞ്ഞ പൗലോസ് ലാഭമായത് തന്നെയാണ് തിരഞ്ഞെടുത്തത്. 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ത്രോഫിമോസിനെ രോഗിയായി വിട്ടച്ചു പോകുന്നു എന്ന് കാണുന്നു. ഈ പ്രസ്താവനയിൽ അത്ഭുതപ്പെട്ടു. കാരണം പൗലോസിന് രോഗശാന്തി വരമുണ്ടായിരുന്നു, പോരെങ്കിൽ കൂടെ വൈദ്യനായ ലൂക്കോസും ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ ത്രോഫിമോസിനെ പൗലോസ് എന്തുകൊണ്ട് ഈ മിലത്തോസ് രോഗിയായി വിട്ടച്ചു പോകുന്നു? ഇതിൽ നിന്നും നാം പഠിക്കേണ്ട ഒരു പാഠം, രോഗശാന്തി വരത്തിന് ചില പരിമിതികളുണ്ടെന്നതാണ്. വ്യക്തിപരമായ കാരണങ്ങളിൽ മാത്രം അത് ഉപയോഗിക്കാവുന്നതല്ല. സ്വന്തം രോഗസൗഖ്യത്തിനായി പൗലോസ് ആ വരം ഉപയോഗിച്ചില്ല എന്ന് 2 കൊരിന്ത്യർ 12:7-9 കാണാൻ കഴിയും. കർത്താവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവൻ്റെ ഹിതപ്രകാരം കർത്താവിൻ്റെ നാമമഹത്വത്തിനായി മാത്രമേ അത് ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ടിരുന്നതിനാൽ പൗലോസും ലൂക്കോസും അവനെ രോഗിയായി വിട്ടച്ചു പോകുന്നതിൽ അപാകതയൊന്നും കണ്ടില്ല. പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും കുറവോ രോഗിയുടെ ഏതെങ്കിലും പാപമോ അതിന് കാരണമായിരുന്നില്ല. രോഗശാന്തി വരം ജാതികൾ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുവാനാണ് പ്രധാനമായും ഉപയോഗിച്ച് വന്നിരുന്നത്. നോക്കൂ, പൗലോസിൻ്റെ അന്ത്യനാളുകൾ. ഇരുളടഞ്ഞ 2-ാം കാരാഗ്രഹവാസ പശ്ചാത്തലത്തിൽ എഴുതിയ ഈ ലേഖനം പുതിയ നിയമത്തിലെ ഏറ്റവും ഉദാത്തമായ ഭാഗങ്ങളിൽ ഒന്നാണ്. ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിന് മരണശിക്ഷ ഏൽക്കാൻ പോകുന്ന പൗലോസിനെ ഉറ്റ സ്നേഹിതന്മാർ പോലും കൈവിട്ടു. ഏകനായി മരണത്തെ അഭിമുഖീകരിക്കുന്ന പൗലോസിൽ നിന്നും പരാതിയുടെയോ അസംതൃപ്തിയുടെയോ യാതൊരു ശബ്ദവും ഉയർന്നു വന്നില്ല. ഏതൊരു വിശ്വാസത്തിനും തൻ്റെ മുഴുവൻ ജീവിതവും ബലിയർപ്പിച്ചുവോ അതേ വിശ്വാസികൾ തൻ്റെ കൺമുമ്പിൽ തന്നെ ദുരുപദേശങ്ങൾക്ക് ഇരയായിത്തീരുന്ന കാഴ്ചയാണ് അപ്പോസ്തലൻ അപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. 1-ാം കാരാഗ്രഹവാസകാലത്തു തന്നെ താൻ മരിക്കാൻ തയ്യാറായിരുന്നു എന്ന് ഫിലിപ്പിയർ 1:23 പറഞ്ഞതാണ്. തൻ്റെ ജീവിതം ക്രിസ്തുവിനും തൻ്റെ സഭയ്ക്കുമായി സമർപ്പിക്കുവാൻ പൗലോസിന് യാതൊരു ഖേദവും ഉണ്ടായില്ല. ക്രിസ്തീയ സഭ അപ്പോൾ പ്രകടമായും പരാജയത്തിൻ്റെ താഴ്വരയിലാണെങ്കിലും പാതാള ഗോപുരങ്ങൾ അതിനെ തകർക്കുകയില്ല എന്നും അന്തിമമായി അത് വിജയിക്കുമെന്നും തനിക്ക് ഉറപ്പുണ്ടായിരുന്നു. താമസമിനാ തൻ്റെ ശിരസ് ഉടലിൽ നിന്നും ഛേദിക്കപ്പെടുമെങ്കിലും അതേ നിമിഷം തന്നെ തൻ്റെ ആത്മാവ് കർത്താവിൻ്റെ മാർവിടത്തിൽ എത്തി വിശ്രമിക്കുമെന്ന കാര്യത്തിൽ തനിക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. മരണത്തിലും പതരാത്ത ഒരു ധീര യോദ്ധാവിൻ്റെ വിജയ അട്ടഹാസമാണ് ഈ ലേഖനം. തിമോത്തിയോസ് ലഭിച്ച ഈ എഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് AD 67 ജൂണിൽ പാരമ്പര്യരേഖകൾക്ക് പ്രകാരം റോമിലെ ഇരുളടഞ്ഞ കാരാഗ്രഹത്തിലെത്തിയപ്പോഴേക്കും പൗലോസിൻ്റെ ശിരച്ഛേദം കഴിഞ്ഞിരുന്നു. പൗലോസ് ആഗ്രഹിച്ചതുപോലെ ശീതകാലത്ത് ജയിലിൽ തണുത്തു മരവിക്കുന്ന അവന് സഹായമായിരിക്കുവാൻ തക്കവണ്ണം തിമോത്തിയോസിന് എത്താനായില്ല. നീണ്ട താടിയും മുടിയും ഉണ്ടായിരുന്ന പൗലോസ് തൻ്റെ മകൻ തിമോത്തിയോസ് എത്തിയില്ലല്ലോ എന്ന് ദിവസവും കണ്ണുനീരോടെ സഹ തടവുകാരോട് പറയുമായിരുന്നു. ഒരു ദിവസം വലിയ ചുമടുമായി തിമോത്തിയോസ് എത്തി. തടവുകാർ ചോദിച്ചു, നീയാണോ തിമോത്തിയോസ്? അതെ എന്ന് മറുപടി കേട്ടപ്പോൾ അവർ പറഞ്ഞു, നിന്റെ പിതാവ് 2 നാൾ മുമ്പേ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. അവൻ്റെ സാധനങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതാ കൊണ്ടുപോയിട്ടുള്ളൂ. തൻ്റെ കൈവശമിരുന്ന വലിയ കെട്ടുമായി നിലം പതിച്ച് പൊട്ടിക്കരഞ്ഞ ഈ തിമോത്തിയോസിന് ആശ്വാസം ഉൾക്കൊള്ളുവാൻ പിന്നെ എത്ര നാൾ എടുത്തു എന്ന് ആർക്കും അറിയുകയില്ല. ശിരച്ഛേദം ചെയ്യപ്പെട്ട പൗലോസിന് തൻ്റെ ശിഷ്യന്മാർ അടുത്തൊരു സ്ഥലത്ത് അടക്കി. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റിൻ ചക്രവർത്തി അവിടെ പൗലോസിൻ്റെ ഓർമ്മപ്പള്ളി എന്ന പേരോടുകൂടിയ ഒരു വലിയ പള്ളി പണികഴിപ്പിച്ചു. അതിന്നും നിലനിൽക്കുന്നു. തിമോത്തിയോസിനെ ദൈവത്തിൻ്റെ മനുഷ്യനെന്ന് സ്ഥാനപ്പേരും നൽകി ആദരിച്ച ദൈവപുരുഷൻ ഇരുട്ടറയിൽ നിന്നും ഇരുളെടുക്കാത്ത മണിമന്ദിരത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പോരായ്മയുള്ളത് ഞാൻ പൂരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസ്
കർത്താവിൻ്റെ യാഗത്തിന് ഒരു പൂരകമായി പാനീയയാഗമായി അർപ്പിക്കപ്പെട്ടു. തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം 4 അധ്യായങ്ങളോടുകൂടി അവസാനിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.